चोर था ना वो हाय हेलो डॉन क्रिस्टीना व्लॉग्स वीडियो स्वागत अब इन प्रैंक वीडियो आ वेरे आर्कुमल्ल नम्मुडे इच्चायन वेंडियाण अत् ഞാൻ മാത്രമല്ല ദേ കൂട്ടുകക്ഷി ഇവിടെ ഉണ്ട് ഡെല്ല എൻ്റെ അനിയത്തി ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്തു അല്ലേടി ഒരു കിടുക്കാച്ചി ഒരു പ്രാങ്ക് തന്നെയാണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഐറ്റം എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ പ്രാങ്ക് ഐറ്റം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഇത് നമ്മുടെ സ്വന്തം ചൊറുതനം ചൊറുതനം അല്ലെങ്കിൽ ചില സ്ഥലത്ത് ഇതിനെ കൊടിത്തൂവ എന്ന് പറയും ഈ രണ്ടുപേരെ അറിയത്തുള്ളൂ അപ്പോൾ ഈ സാധനം ഇച്ചയൻ അറിയാതെ കൂട്ടാൻ വെച്ച് ഇന്ന് ലഞ്ചിന് കൊടുക്കും അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞിട്ടുള്ള ഇച്ചയൻ്റെ എക്സ്പ്രഷനും നമ്മുടെ പത്തനംതിട്ടക്കാർക്കൊന്നും കൊടുത്തുക തോരനോ ഇങ്ങനെ ചെറുതനം തോരൻ വെച്ചൊന്നും കഴിച്ചുള്ള പരിചയമില്ല ഞാൻ യൂട്യൂബിൽ കണ്ടതാണ് അതിൻ്റെ റെസിപ്പി സോ ഇന്നത്തെ ലഞ്ചിൻ്റെ മെയിൻ മെനു ഇതേ നമ്മുടെ കൊടുത്തുക തോരനാണ് അല്ലെങ്കിൽ ചെറുതനം തോരനാണ് നോക്കാം എങ്ങനെയാണ് ഇന്നത്തെ എക്സ്പ്രഷനും കാര്യം റിവീൽ ചെയ്യുമ്പം ആളിൻ്റെ എക്സ്പ്രഷൻ എന്താന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ശേഷം സ്ക്രീനിൽ കാണാം ഈ വക കാര്യങ്ങളൊന്നും വെച്ചാൽ അറിയുന്നില്ല കുഞ്ഞിനെ കഴിപ്പിച്ചുകൊണ്ടിരിക്കുക നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം ഫ്രണ്ട്സ് നമ്മുടെ പരിപാടി തുടങ്ങാൻ പോവാണ് ഇത് സിസേഴ്സ് ഉപയോഗിച്ച് വേണം നമ്മളിത് കട്ട് ചെയ്യാൻ അല്ലെങ്കിൽ പണി കിട്ടും അഴുക്കുണ്ടോ നോക്കണേ അഴുക്കുണ്ടോ പുഴുണ്ടോ തളിർത്ത ഇലകളായിരിക്കും ഇതിന് ഏറ്റവും ബെസ്റ്റ് ഗ്ലൗസ് ഇട്ട് തന്നെ വേണം നമ്മളിത് ക്ലീൻ ചെയ്തെടുക്കാം ചെറുതനത്തിൻ്റെ ആ മുള്ള ഭാഗം നമ്മുടെ സ്കിന്നിലൊന്നും തട്ടാതിരിക്കുക കൈയുടെ ഉൾഭാഗത്ത് തട്ടുന്നതിന് കുഴപ്പമില്ല ചൊറിച്ചിൽ വരത്തില്ല തോരൻ വെച്ച് കഴിയുമ്പോ സാധാ ഒരു തോരന്റെ ലുക്കേ ഉള്ളൂ പക്ഷെ പറഞ്ഞു കഴിയുമ്പോഴാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഇത് കഴിച്ചിട്ടില്ലേ എവിടെ കോളേജിലാണ് ആദ്യമായിട്ട് എന്റെ ഒരു ഫ്രണ്ട് കൊണ്ടുവന്നു എനിക്ക് തന്നു അപ്പൊ ചീര തോരന്റെ ഒരു ടേസ്റ്റ് മാത്രമേ ഇത് വരത്തുള്ളൂ പക്ഷെ ഭയങ്കര ഗുണമുണ്ടോ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ടാണോ അവള് പറഞ്ഞത് അതോ
ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അതുപോലെ ഞാൻ എന്തുവാ ചെറുതനത്തോരം കൂട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഒരു ദിവസം അവള് കൊണ്ടുവന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയപ്പോഴാണ് മനസ്സിലായത് ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ തോരൻ ഇച്ചിരി ഒരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഞാനൊരു രണ്ട് ചേമ്പും താളും കൂടെ ഇട്ടിട്ടുണ്ട് നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ തുടങ്ങില്ല നമുക്കിത് പ്രിപ്പറേഷനിലോട്ട് കിടക്കാം ആവശ്യത്തിന് ഇതാണ് രണ്ട് വെളുത്തുള്ളി ജീരകം അപ്പൊ ഗൈസ് ഞാൻ മമ്മിക്ക് ഇച്ചിരി ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുവാണ് മീൻ ഇതൊരു ഐറ്റം ആണ് മമ്മി കഴിച്ചു നോക്കിട്ട് പറയണത് എന്താ സാധനം നിലത്തോരനാന്ന് മനസ്സിലായി നിലത്തോരൻ ആ എന്തോ ഒരു ഇലയാന്ന് മനസ്സിലായി ഇന്നത്തെ വീഡിയോ ഒരു പ്രാങ്ക് വീഡിയോ ഇച്ചയുടെ വേണ്ടിയാ കൊടുക്കുന്നത് നമ്മുടെ പറമ്പിലുള്ള ചൊറിതനോറിയുമോ നമുക്ക് ചൊറിയുന്നുണ്ടോ ഞങ്ങൾ രണ്ടുപേരുണ്ട് എല്ലാരും ഞാനും കഴിച്ചു നോക്കി ഒരു കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ട് നമ്മള് വിചാരിക്കുന്നതിന്റെ കൂട്ടൊന്നുമല്ല ഒരു ചീരത്തോരനെക്കാട്ടിലും ഒന്നുകൂടെ ടേസ്റ്റ് ഉള്ള സാധനം ശരിക്കും ചീരത്തോരനെക്കാട്ടിലും നല്ല ടേസ്റ്റ് സംഭവത്തിന് ചില ചേമ്പിന്റെ ഇത് കഴിക്കുമ്പോ ചൊറിച്ചിൽ വരും ചൊറിച്ചിലൊന്നുമില്ല അപ്പോ സക്സസ് ആണ് പക്ഷേ നമ്മുടെ പ്രാങ്ക് ചെയ്യുന്നയാള് ഇത് അറിഞ്ഞു കഴിയുമ്പോൾ ഇത് റിവീൽ ചെയ്ത് കഴിയുമ്പോൾ ഉള്ള എക്സ്പ്രഷൻ നമുക്ക് കാണണ്ട അതാണ് ഈ വീഡിയോയുടെ സസ്പെൻസ് അപ്പോൾ കാണാം ഡീറ്റെയിൽസ് എല്ലാം എടുത്തിട്ടുണ്ട് എല്ലാം ഓക്കെയാണ് ഇനി ഇച്ചയും കഴിക്കണം പിന്നെ ടേസ്റ്റ് ചെയ്യണ്ടേ അപ്പൊ ഫ്രണ്ട്സ് ഇന്ന് കിച്ചൺ ഉണ്ടാക്കിയ സ്പെഷ്യൽ ഡിഷാണ് ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യും ഓക്കെ അപ്പൊ നിങ്ങൾക്ക് കാണാം അപ്പൊ ഞാനിപ്പോ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് ഓക്കെ എ ഫ്യൂ മൊമെന്റ്സ് ലേറ്റർ നമ്മൾ സാധനം റിവീൽ ചെയ്യാൻ പോവാണ് എങ്ങനെയാണ് എക്സ്പ്രഷൻ എന്ന് നോക്കാം ഓക്കെ അല്ല ഇന്നെങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഒരു മെഡിസിനൽ പ്ലാന്റ് നമ്മൾ ഇന്ന് കുക്ക് ചെയ്തെന്ന് നമ്മുടെ കുക്കിംഗ് വീഡിയോ അതായിരുന്നു സൂപ്പർ ആയിരുന്നു അടിപൊളി തകർത്തു ഇച്ചന്റെ ഫീഡ്ബാക്ക് ആണ് വേണ്ടത് ഞാൻ പറഞ്ഞല്ലോ എന്താണെന്തെങ്കിലും മനസ്സിലായോ എന്താണെന്ന് ചോദിച്ചാല് അല്ല വ്യൂവേഴ്സ് ഞാൻ പറഞ്ഞില്ലേ സാധാരണ ഇലവർഗ്ഗങ്ങൾ എന്തെങ്കിലും മണ്ടയ്ക്ക് കൊണ്ടുവച്ചാല് തിരിഞ്ഞു പോലും നോക്കത്തില്ല ഇന്നെന്തായിരുന്നു പ്രത്യേകത നല്ല വിശപ്പുണ്ടായിരുന്നോ മുരിങ്ങയിലയോ കണ്ടോ അതാ പറഞ്ഞേ ഇലവർഗത്തിന്റെ ടേസ്റ്റ് അറിയത്തില്ല മുരിങ്ങയിലയല്ല വേറെ ഒരു ഇലയുടെ ടേസ്റ്റ് തോന്നിയില്ലേ വേറെ ഇല ഇപ്പം സാധാരണ എന്താ മുരിങ്ങയില ഉണ്ട് പിന്നെ പിന്നെന്തൊക്കെയാ ചീര അല്ലെ ഇതൊക്കെ ഉള്ളു വേറെ എന്താ അതൊക്കെ ഉള്ളു പക്ഷെ നമ്മൾ ഇന്ന് വെറൈറ്റി സാധനം ചെയ്ത് ഒരു വൗ ഫാക്ടർ ഉണ്ടായിരുന്നോ കഴിച്ചതിനകത്തില് വൗ ഫാക്ടർ എന്താ വൗ ഫാക്ടർ
പവർ ഫാക്ടർ ഒന്നും ഇല്ല. അപ്പൊ ഇന്ന് ഇപ്പൊ ഒരു പവർ ഫാക്ടർ കാണിക്കാം. നമ്മൾ എന്തോ ഒക്കെ ചെയ്തെന്നറിയോ? ചോറുതണോ? ചോറുതണം വെച്ചത് ഈ തോരൻ വെച്ച് കേട്ടോ. കാര്യമായിട്ട് പറ നെയ്യ് സാധനം വെച്ചേ തോരൻ വെച്ച് ഇച്ച ഇന്നേ നമ്മളൊരു പ്രാങ്ക് വീഡിയോ ചെയ്തത് എനിക്ക് എനിക്കൊന്നും പറയാനില്ല. ഇതെന്തോ ഇത് ചെറുതാക്കി വെച്ച ആരെങ്കിലും തോരൻ വെക്കോ? പിന്നെ ഒരു കുഴപ്പമില്ല. ചെലതിലും കുഴപ്പമുണ്ടോ? ചെലതിലും കുഴപ്പം. എനിക്ക് കുഴപ്പമെന്ന് ചോദിച്ചാ ഇപ്പൊ പറഞ്ഞപ്പോ ഒരു കുഴപ്പമുണ്ട്, പക്ഷേ മറ്റു പ്രശ്നങ്ങളായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പം ഗായ്സ്, ഇത് നല്ലതുപോലെ തോരൻ വെച്ച് കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ്. നല്ല മെഡിസിനൽ വാല്യൂ ഉള്ള പ്ലാന്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ വീഡിയോയുടെ ആദ്യമേ പറഞ്ഞു, ഡയബറ്റിക്സിനും ആസ്മയ്ക്കും പിന്നെ മൂലക്കുരുവനും. മൂലക്കുരുവനൊക്കെ നല്ല സാധനം. എന്നാൽ ഈ കൊടുത്തത് എന്റെ ഇതിന് ഇതിന് ഞാൻ റിവഞ്ച് തന്നില്ലെങ്കിൽ ഫ്രണ്ട്സ് നിങ്ങൾ സാക്ഷിയാണ്, ഇതിന് ഞാൻ റിവഞ്ച് കൊടുത്തിരിക്കും. അപ്പൊ നമ്മുടെ വീഡിയോ ഒരു ചെറുതന പ്രാങ്ക് ആയിരുന്നു, അത് സക്സസ് ആയിട്ടുണ്ട്. ഫ്രണ്ട്സ് അപ്പോ ഇത് ചീറ്റിംഗ് ആണ്, ഇത് ഇതിന് ഞാൻ റിവഞ്ച് കൊടുത്തിരിക്കും. മനസ്സിലായാലോ? നിങ്ങൾ സാക്ഷികളാണ്, ഇതിന് എട്ടിന്റെ പണി ഒക്കെയാ കൊടുത്തിരിക്കും. സൂത്രധാരികള് ഞാൻ മാത്രല്ല, കൂടെയുണ്ട്. ഓഹോ ഓഹോ. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിന്നടുത്ത്, സംഭവം ഇതേ, ഇത് ശരിക്കും തോരൻ വെക്കൂ? തോരൻ വെക്കും, എല്ലാത്തിനും നല്ലതാ. ഞാൻ പറഞ്ഞില്ലേ നല്ലൊരു മെഡിസിനൽ പ്ലാന്റ് കൂടെയാണ്. ഞാൻ മാത്രല്ല ഇത് കഴിച്ചേ, മമ്മി കൂടെ കഴിച്ചായിരുന്നു. മമ്മിക്ക് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോ മമ്മിക്ക് ഞാൻ കൊടുത്തു, മമ്മി ഇത് എന്താണ്, എന്തെങ്കിലും ഗസ് ഉണ്ടോ എന്ന് ചോദിച്ചു. മമ്മയും കൊണ്ട് ഞാൻ ഇത് കഴിപ്പിച്ചായിരുന്നു. അപ്പൊ ഇതിന്റെ റെസിപ്പീസ് ഒക്കെ ഉണ്ട് യൂട്യൂബില്. പിന്നെ ഇഷ്ടത്തിന് റെസിപ്പീസ് യൂട്യൂബിൽ കിടപ്പുണ്ട് നിങ്ങൾ. പക്ഷെ ഞാൻ സത്യം പറയാം ഫ്രണ്ട്സ്, ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഞാനിത് എന്റെ ജീവിതത്തിൽ ഇത്ര 27 കൊല്ലത്തിനിടയ്ക്ക് ഫസ്റ്റ് ടൈമാ ഞാൻ. സത്യം പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ ഞാനതല്ലേ പറഞ്ഞേ, കളയുമ്പോ നമ്മള് കളച്ചു കഴിയുമ്പോ ഇതും കൂടെ കളിച്ച് കളയല്ലേ ചെയ്യുന്നത്. ചെറുതണം പറഞ്ഞ ഓടും നമ്മള്, അതാണ് നമ്മുടെ ഇവിടുത്തെ നാട്ടിലൊക്കെയാണ് ചെറുതണമൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ് കാര്യം. ചൊറിഞ്ഞൊക്കെ എല്ലാം കൂടി ആ ഒരു ഇതാണ് നമുക്ക് പണ്ട് തൊട്ടേ ഞാൻ കേൾക്കുന്നത്. വളർന്നു വരുമ്പോഴൊക്കെ നമ്മള് കേട്ടോണ്ടിരുന്നൊക്കെ അതൊക്കെ തന്നെ. പക്ഷെ ഇത് കഴിച്ച് ഏതായാലും ഇന്ന് തന്നെ പ്രാങ്കിക്കോന്ന് വരാൻ കാരണം, നമ്മള് വീഡിയോയ്ക്ക് എത്തി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കൊച്ച് കോളേജിൽ പോയപ്പോ ഇതുപോലെ അവളുടെ ഫ്രണ്ട് കൊണ്ടുവന്നായിരുന്നു ക്ലാസ്സില്. അവളിങ്ങനെ കഴിച്ചിട്ട് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞ ഒരു ഓർമ്മ എന്റെ മൈൻഡിൽ ഇങ്ങനെ കടന്നു. എന്നാ പിന്നെ ഇച്ച എനിക്ക് സംഭവത്തെ കുറിച്ച് അറിയത്തില്ലല്ലോ. സ്റ്റാറായി വീഡിയോയില് ശരിയാക്കി തരാം. ഓക്കെ ഓക്കെ, ഇനി എന്താ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഗുളിക വല്ലതും മേടിക്കണോ? അതിന്റെ ആവശ്യമൊന്നും ഇല്ല. ഇത്രയും നേരം ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല. നിങ്ങൾ മമ്മി ടേസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞപ്പോ ഒരു കോൺഫിഡൻസ് ഉണ്ട്. എന്നാലും ഇന്ന് പറ്റിച്ചു കളഞ്ഞു കേട്ടോ, പറ്റിച്ചു കളഞ്ഞു. കുക്കിംഗ് വീഡിയോ ആന്ന് ഓർത്ത് ഞാന് ഇതെന്താ ഇത്, ഭയങ്കരമായി പോയി. കൊള്ളാം, എന്തായാലും നടക്കട്ടെ. ഫ്രാങ്കിന്റെ ഒരു ചമ്മലി നിക്കുകയാണ്, ഞാനൊന്നും കൂടുതൽ പറയുന്നില്ല. വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ഗുഡ് ബൈ.